ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്സസ് ഗർലപതി ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വെളുത്തുള്ളി അച്ചാറാണ്. ആദ്യം നമുക്ക് ഈ അച്ചാറിന് ആവശ്യമായിട്ടുള്ള കടുകും ഉലുവയും ഉപ്പും കൂടി ചേർന്നിട്ടുള്ള ഒരു മസാലപ്പൊടി റെഡിയാക്കാം. അതിനായിട്ടൊരു ചട്ടി ചൂടാക്കുക. ഇപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടി സിമ്മിലിട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുക്, ഒരു ടേബിൾ സ്പൂൺ ഉലുവ, ഇത് രണ്ടും ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പൊ നമ്മുടെ ഇവിടെ ഉലുവയും കടുകും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇത് മാറ്റാം. ഇനി ഇതിലേക്ക് ഏകദേശം 3/4 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ അച്ചാറിന് ആവശ്യമായിട്ടുള്ള മസാല കൂട്ട് റെഡിയാണ്. ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ ചട്ടി ചൂടാണ്. ഇതിലേക്ക് ഏകദേശം 1/4 കപ്പ് ഓയിൽ ഒഴിച്ചൊഴിക്കാം. നമ്മുടെ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം ലെവലിലേക്ക് വെക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇപ്പൊ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിൽ നിന്ന് കുറച്ച് ഒരു ഏകദേശം ഒരു പകുതി നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് അതിനൊന്ന് അരച്ചെടുക്കാം. നമുക്ക് വേറൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് 1 ടീസ്പൂൺ മസ്റ്റർഡ് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി നമുക്കൊരു നല്ല പിങ്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഇതൊന്ന് നന്നായി വഴറ്റുന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ടുന്ന 2 ടേബിൾ സ്പൂൺ മസാലക്കൂട്ട് നന്നായി ഒന്ന് വഴറ്റുക. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാറാണ്. ഞാനിവിടെ ഈ അളവ് ഉപയോഗിച്ചിരിക്കുന്ന കപ്പും സ്പൂണുകളൊക്കെ ആമസോണിൽ നിന്ന് ഓൺലൈൻ വഴി വരുത്തിയതാണ്. ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇട്ടിരിക്കുന്ന മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിങ്ങനെ നന്നായി ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് 1/4 കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറു ചൂടിൽ 5 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. ഇപ്പൊ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിൽ എക്സ്ട്രാ മോയ്സ്ചർ ഒക്കെ മാറി എണ്ണ ഊറാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വെളുത്തുള്ളി അച്ചാർ റെഡിയാണ്.
എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.